ഹലോ, വെൽക്കം ടു പെറ്റ്സ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ വാലന്റൈൻസ് ഡേക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ലാസ്റ്റ് മിനിറ്റ് കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇതേപോലൊരു പെയിൻറ്റിങ് ചെയ്തിട്ട് അതിൽ QR കോഡ് വെച്ചിരിക്കുകയാണ്. നമുക്ക് കൊടുക്കാനുള്ള ഒരു സീക്രട്ട് മെസ്സേജിന് പകരം നമ്മൾ അതിലൊരു QR കോഡ് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിക്കാം. ഈ പെയിൻറ്റിങ്ങും സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഒരു പിക്ചർ നോക്കിയിട്ട് തന്നെ നമുക്കൊരു ക്യാൻവാസ് ബോർഡിലേക്ക് ഇതേപോലെ വരച്ചെടുക്കാം. എന്നിട്ട് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ QR കോഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ആപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടെ ഇതേപോലെ ഈ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് വേണ്ട ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ QR കോഡിൻ്റെ ആ ഒരു സെക്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഡിഫറെൻ്റ് ഓരോ രീതിയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് QR കോഡ് കാണാം. അപ്പോൾ അതിലേത് രീതിയിലുള്ളത് വേണം, ഒരു ബേസിക് ആയിട്ടുള്ള സാധനം വേണോ അതോ ഇങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ഉള്ളത് വേണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അത് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സേവ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിലേക്ക് ഇത് സേവ് ചെയ്യാൻ പറ്റും, ഈ QR കോഡ്. വൺസ് ഈ QR കോഡ് സേവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതേപോലെ പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ഒരു വീഡിയോ ഒരു ടെക്സ്റ്റ് മെസ്സേജും ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എവിടെയാണ് ക്യാൻവാസ് ബോർഡിൽ വേണ്ടി വെച്ചാൽ ഫിക്സ് ചെയ്യാം. ഞാൻ ഫ്രണ്ടിൽ തന്നെ ഫിക്സ് ചെയ്യാതെ ഞാൻ ബാക്കിലാണ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പിക്ചർ അതേപോലെ തന്നെ നല്ല ഭംഗിയിൽ കാണാനും പറ്റും. നമുക്ക് ഗിഫ്റ്റ് ചെയ്ത ആൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള QR കോഡ് സ്കാൻ ചെയ്യാനും പറ്റും. റെസിൻ ഉപയോഗിച്ചിട്ടോ സാധാരണ വൈറ്റ് ഗ്ലൂ നമ്മുടെ ഫെവിക്കോള് യൂസ് ചെയ്തിട്ടോ നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്യാമറ യൂസ് ചെയ്തിട്ട് ഇതേപോലെ സ്കാൻ ചെയ്യുകയും ചെയ്യാം. ഇതിപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഗിഫ്റ്റ് ഇപ്പോൾ പെയിൻറ്റ് ചെയ്യണം തന്നെയില്ല, വേറെ എന്ത് ടൈപ്പ് ഗിഫ്റ്റ് ആണെങ്കിലും നമുക്ക് ഈ QR കോഡ് അതിൽ ഫിക്സ് ചെയ്യാവുന്ന തന്നെ ഉള്ളൂ. ഇപ്പോൾ നമുക്കൊരു സീക്രട്ട് മെസ്സേജ് അതിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു നല്ല എന്താ പറയുക കുറച്ചൊരു രസമുള്ളൊരു മെത്തേഡാണ് ഈ QR കോഡ് വെക്കണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാം. നമുക്കൊരു കസ്റ്റമൈസ് ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ QR കോഡ് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നുള്ളതാണ് കാണിച്ച്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.